ഈ ഹിസ്റ്റോറിക്കൽ ദൻ മിത്തോളജിക്കൽ സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഏത് ഭാഷയിലുള്ളതാണെങ്കിലും കാണാറുണ്ട്. അങ്ങനെ കണ്ട സിനിമയാണ് ശാകുന്തളം. പക്ഷേ കൗതുകം ലേശം കൂടുതലാണ് എന്നത് കണ്ടപ്പോൾ മനസ്സിലായി. ഒരു 2.5 മണിക്കൂർ ബാല്, അതാണ് ഈ പടം. ഒരു സിനിമയുടെ ഒരു തുടക്കത്തിലുള്ള ഒരു 2 മിനിറ്റ് കണ്ടപ്പോൾ തന്നെ എൻ്റെ അമ്മയെ പെട്ട് എന്നൊരവസ്ഥയായിരുന്നു. ആ സിനിമ കഴിയണവരങ്ങനെ തന്നെ നമ്മളിങ്ങനെ പിടിച്ചിരുത്തി കൊല്ലുക, അങ്ങനെ ഇരുത്തി വെറുപ്പിക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സാധനം തന്നെയാണ്. കാരണം നമുക്ക് ഓൾറെഡി അറിയാവുന്ന കുറേ കാലങ്ങളായിട്ട് ഏകദേശം 100 വർഷങ്ങൾ പഴക്കമുള്ളൊരു കഥയാണ്. ആ കഥയുടെ ഒരു റീടെല്ലിംഗ് ആണ്. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ പുതുമ അപ്പോൾ കഥയിൽ വരുത്തിലെങ്കിലും കുഴപ്പമില്ല, വിഷ്വലെങ്കിലും കൊടുത്തണം. കഥയിൽ ഒരു പുതുമയില്ല, എങ്ങനെയാണോ ലീനിയർ കഥ അതേപോലെ തന്നെ. ഒരു 5-ാം ക്ലാസ് കുട്ടിയോട് ചോദിച്ചാൽ അടക്കം അവർക്ക് അറിയുന്ന സെയിം സ്റ്റോറി എക്സാക്റ്റ് ആയിട്ട് ഒരു സീൻ ബൈ സീൻ ഒരു വ്യത്യാസം ഇല്ലാതെ കാണിക്കുന്നു. എന്നാൽ ആ സ്ക്രീൻ പ്ലേയിൽ വല്ല പുതുമയുണ്ടെന്ന് ചോദിച്ചാൽ അതുമില്ല. ശരി, സ്റ്റോറിയിൽ തന്നെ എങ്ങനെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, നല്ല കഥയാണ്, അതിലൊരു മാറ്റവും ഇല്ലാതെ അങ്ങനെ തന്നെ വെച്ചോട്ടെ. പക്ഷെ വിഷ്വല് കാണിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഇതിൽ ഒരു നമ്മളിങ്ങനെ കാണുന്ന ആൾക്കാരെ വെറുപ്പിക്കുക എന്നുള്ളൊരു ഒരൊറ്റ ബോധം വെച്ച് മാത്രം ചെയ്തിട്ടുള്ള കുറേ വിഷ്വൽസാണ് സിനിമയിലുള്ളത്. എൻ്റയർലി ഒരു VFX അയ്യര് കളിയാണ് സിനിമയിൽ അങ്ങോട്ട്. ഒരു 10-30 പുലി, 50 ആന, 30 കടുവ എന്നിങ്ങനെ ഒരു ജുമാഞ്ചി പടം കണ്ട പോലെ ഒരു ഫീലാണ് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ കിട്ടിയത്. ഒരു കാട്ടിനകത്താണ്, ഫുള്ളൊരു ഗ്രീൻ സ്ക്രീൻ സ്റ്റുഡിയോയ്ക്കകത്ത് മാത്രം ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും, ഒരു തരത്തിലുള്ള റിയലിസ്റ്റിക് നേച്ചറില്ലാത്ത. ഈവൺ എനിക്ക് തോന്നുന്നു കൊച്ചു ടിവിയിൽ അടക്കമെങ്കിലും നല്ല ഗ്രാഫിക്സുകൾ കാണാൻ സാധിക്കും. അത്രയും മോശം ഗ്രാഫിക്സുകളാണ് സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ യൂസ് ഇവിടെ നടത്തിയിട്ടുണ്ട്. ഒരു 50-60 കോടി രൂപയ്ക്ക് ബാലെ സെറ്റ് ഇട്ട് വെച്ച് എങ്ങനെയുണ്ടാവും, അതേപോലെ തന്നെയാണ് ഓരോ സീക്വൻസുകളും. കാരണം ബാക്കിലൊക്കെ ഇവർ കറക്റ്റം പിടിച്ചിരിക്കാമെന്ന് തോന്നുന്നു ചില വാൾപേപ്പേഴ്സൊക്കെ കണ്ട. പിന്നെ അല്ലാത്ത കുറേ ചില സീക്വൻസുകളുണ്ട്, അത് എക്സാക്റ്റ് ആയിട്ട് നമുക്കിങ്ങനെ അറിയാം. ഈ സിനിമയുടെ ഒരു ബന്ധമില്ലാത്തതും അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഏതോ ടീമിൻ്റെ കൊടുത്ത് ചെയ്യിപ്പിച്ച കുറേ സാധനങ്ങളാണെന്ന് ഓൾറെഡി അറിയാവുന്ന കുറേ സീക്വൻസുകളുണ്ട്. അത് മാത്രമാണ് സിനിമയിൽ ആകെ കുഴപ്പമില്ലാന്ന് പറയാൻ പറ്റുന്നത്. അല്ലാത്ത ഒക്കെ വരുന്ന ഫുള്ളൊരു സെറ്റ്, ഇപ്പോൾ നമ്മളൊരു സിനിമാറ്റിക് അപ്രോച്ച് ഒന്നുമല്ല, ഒരു ബാലയ്ക്ക് നമ്മൾ സ്റ്റേജിൽ എങ്ങനെയാണ് സ്റ്റേജ് സെറ്റപ്പ് ഇടുന്നത്, അപ്പോൾ ആൾക്കാരിൽ നിന്ന് എങ്ങനെയാണ് സംസാരിക്കുക, ആ ഒരു 2D സെറ്റപ്പ് ഉണ്ടല്ലോ, ഒരു 3D ഫോർമാറ്റ് പോലും വരാത്ത ആ ഒരു 2D സെറ്റപ്പിൽ അങ്ങനെ സ്ട്രൈറ്റ് പ്രേക്ഷകരോട് മുമ്പിൽ നിന്നുകൊണ്ട് സൈഡ് പോലും കാണിക്കാത്ത രീതിയിലുള്ള ഒരു സെറ്റപ്പ്, അതാണ് ഈ സിനിമയിൽ മുഴുവനായിട്ട് നമുക്ക് കാണുക. ഓരോ ക്യാരക്ടേഴ്സ് വരും, അവരിങ്ങനെ ഇറങ്ങിപ്പോവും. ഈ മൈക്ക് മാത്രം ഇല്ലാന്ന് മാത്രമുള്ളൂ, ബാക്കിയെല്ലാം അതേപടി തന്നെ ഉണ്ട്. ഈ എന്തൊക്കെ ആനയുടെ മേലെ പുലി കയറി നിൽക്കുന്നത്, പുലിയുടെ മേലെ കാക്ക, അങ്ങനെ അടുക്കി നിർത്തി എന്തൊക്കെയാ കാണിക്കണം ഈ പടത്തിൽ. ഇത് ജുമാഞ്ചി കണ്ട് പ്രാന്തായ ഏതൊരുത്തും ചെയ്ത VFX. ഒരു 100 വർഷങ്ങൾ പഴക്കമുള്ള ഈ ഒരു കഥ 100 വർഷങ്ങൾ പഴക്കമുള്ള ഏതോ ഒരു ഡയറക്ടർ ചെയ്ത 100 വർഷങ്ങൾ പഴക്കമുള്ള ഒരു പഴയ പടം, അതാണ് ഈ സിനിമ. ആകെ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ സമാന്തയാണ്. എന്നാലും സമാന്തനെ പോലും പ്രോപ്പറായിട്ട് കാണിക്കുന്നില്ല, മറ്റ് ക്യാരക്ടേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്നിങ്ങനെ ഇങ്ങനെ പോകുന്നൊരു സാധനം. ആകെ എനിക്ക് ഈ സിനിമയിൽ ആ ഒരു സമാധാനമായിട്ടുണ്ടായിരുന്നത്, ഞാൻ പാലക്കാടാണ്, നട്ട വെയിലാണ്, പുറത്തും വൻ ചൂടാണ്, അവർ 40-44 ഡിഗ്രിയിൽ നിന്നും AC കുറച്ചായിട്ട് ഇരിക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അതും പൈസ കൊടുത്തിട്ട്. അതുമാത്രമാണ് ഈ സിനിമയുടെ ഏക പോസിറ്റീവ്. നിങ്ങൾക്ക് പൈസ കൊടുത്ത് വീട്ടിൽ AC ഇല്ലെങ്കിൽ പോയിട്ട് കുറച്ച് നേരം കൊണ്ട് AC തണുപ്പുകൊണ്ടിരിക്കാം, പക്ഷേ തിരിച്ചു വരുമ്പോഴും കരിഞ്ഞ് പറഞ്ഞ പോലെ ഈ കരിഞ്ഞ അവസ്ഥയാവും. അപ്പോൾ അതാണ് ശാകുന്തളം എന്ന സിനിമയെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരു 2.5 മണിക്കൂർ വധാണ്. ഇതിപ്പോൾ OTT വന്നാലടക്കം നിങ്ങൾക്ക് തിയേറ്ററിലും ആൾക്കാർ പോയി കാണുന്നില്ലെങ്കിലും OTT വന്നാൽ കണ്ടു നോക്കിയാൽ മനസ്സിലാവും ഇതെന്താണ് ഈ സിനിമയുടെ പ്രശ്നം എന്നുള്ളത്. മിത്തോളജിക്കൽ ആൻഡ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട്, നമ്മുടെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ സിനിമകളൊക്കെ വരുന്നത് നല്ലതാണ്, പക്ഷേ അതിന് മര്യാദയ്ക്ക് ചെയ്യണമെന്ന് മാത്രമുള്ളൂ. ഇത്ര വലിയ ബഡ്ജറ്റിൽ, ഇത്ര വലിയ സ്കെയിലിൽ ഇങ്ങനത്തെ ഒരു പടമൊക്കെ എടുക്കുമ്പോൾ, ആദിപുരുഷിൻ്റെ ടീസറൊക്കെ നമ്മൾ കണ്ടതാണ്, പക്ഷേ എന്താണ് എവിടെയാണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. രാജ പോലും ഒരാൾ മാത്രം നിന്നാൽ പോരാ ഇങ്ങനത്തെ പടങ്ങൾ ഇറക്കാൻ. അല്ലാത്ത ഡയറക്ടേഴ്സ് മുന്നോട്ട് വരണം, ശരിയാണ്, പക്ഷേ നല്ല സാധനങ്ങൾ ഇറക്കണം, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ. ഇത്ര VFX ആവശ്യമില്ല, സെറ്റ് മതി, അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സിന് ഇമോഷൻസാണ് ഈ സിനിമയിൽ വേണ്ടത്. ശാകുന്തളമെന്നുള്ളത് ഒരു ലവ് സ്റ്റോറിയാണ്, ഇതങ്ങനെയല്ല. ഇത് മറ്റേ ഇത് പക്ക ജുമാഞ്ചിക്കിടയിൽ 2 ക്യാരക്ടേഴ്സിനെ കൊണ്ടുവച്ച് അങ്ങനെ ഉണ്ടാവും, അതായിരുന്നു ഇപ്പോൾ ഈ സിനിമയിൽ കാണുന്നത്. അല്ലാതെ ആ ലവ് ട്രാക്കിനോ ലവ് സ്റ്റോറിക്കോ അവരുടെ ഇമോഷൻസിനോ അവരുടെ ബോണ്ടിങ്ങിനോ അല്ലെങ്കിൽ അവരുടെ കണക്ഷനോ ഒന്നും തന്നെ പ്രേക്ഷകർക്ക് ഒരു തരത്തിലും രജിസ്റ്റർ ആവാത്ത, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കണ്ടിറങ്ങി അപ്പോഴേക്കും തന്നെ മറന്നു പോകുന്നൊരു സിനിമ മാത്രമാണ് ശാകുന്തളം ചിത്രം. ഓൾറെഡി നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീട്ടിലൂടെ വീണ്ടും കാണാം. നന്ദി.